നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി തൃപ്തികരമായിട്ടുള്ള ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷം കൂടുതൽ പണം മുതൽ മുടക്കുന്നതിന്റെ ഒരു പ്രതിഫലമായിട്ട് ഈ ഒരു മാസത്തിൽ തന്നെ അതിനൊരു ഫലം കണ്ടു തുടങ്ങുവാനും യോഗം കാണുന്നുണ്ട്. ഇനി മുതൽ ഒരു വർഷത്തേക്ക് ഇതിനൊരു ഫലമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രയത്നിക്കാനും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അച്ഛന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് അന്യനാട്ടിൽ നിന്നും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് ഈ ഒരു മാസത്തിൽ യോഗം കാണുന്നത്. പുതിയ കരാറ് ജോലികൾ ഏറ്റെടുക്കുവാനും 9 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന വിധത്തിൽ അതിലൊരു സ്വല്പം പണച്ചെലവ് ഉണ്ടാകുമെങ്കിൽ പോലും ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുവാനും ഏറ്റെടുക്കുവാനും അതിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി ഏതൊരു മാർഗദർശനങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനായിട്ട് ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശങ്ങൾ നേടുവാൻ അവസരം വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുവാനും സാധ്യത കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ സ്ഥിരീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം ഏറ്റെടുത്ത് നടത്തുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ വസ്തുതർക്കം പരിഹരിക്കാനുള്ള സാധ്യത കാണുന്നു. ഭക്ഷണ ക്രമീകരണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇതരമായുള്ള ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങൾക്കൊപ്പം തന്നെ ഇതരമായുള്ള ചികിത്സാ രീതികൾക്കൊപ്പം വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നു. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. അധികാര പരിധി വർദ്ധിക്കുന്നതിനാൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കുവാൻ സാധ്യത കാണുന്നു. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. സഹപ്രവർത്തകർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുവാനും അവർക്ക് ഒരുപക്ഷെ പരിശീലനത്തിന് വേണ്ടിയിട്ട് അന്യനാട്ടിലൊക്കെ പോയി പരിശീലനം നേടേണ്ടതായ സാഹചര്യം 10-15 ദിവസത്തെ പരിശീലനം കൊടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. അനുകൂലമായിട്ടുള്ള സമീപനം എല്ലാ മേഖലകളിൽ നിന്നും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അന്യദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ യോഗം കാണുന്നുണ്ട്. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങളും പുണ്യതീർത്ഥയാത്രകളും മനസ്സിന് വളരെയധികം ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. നിലവിലുള്ള ജോലി രാജിവെച്ച് സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്താലോ ഒരുപക്ഷെ
ചെയ്തു വരുന്ന പ്രവൃത്തികളും ജോലി തന്നെ ആയിരിക്കാം. അത് സ്വന്തമായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് അവലംബിക്കാൻ പോലും ഈ ഒരു മാസത്തിന് യോഗം കാണുന്നുണ്ട്. ഇതാണ് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തിച്ച് മാത്രമേ ലക്ഷ്യപ്രാപ്തി എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ ആഗസ്റ്റ് പകുതി കഴിഞ്ഞിട്ട് ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഈ മാസത്തിൻ്റെ പകുതി മുതൽ തന്നെ ജോലിയുടെ ഭാഗമായിട്ട് ദൂരദേശത്ത് താമസിച്ചും കൊണ്ട് ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കാലതാമസമുണ്ടാകും എന്നുള്ളൊരു ധാരണ രേഖാപരമായിട്ട് തന്നെ ഉടമസ്ഥർക്ക് സമർപ്പിക്കുന്നത് വഴി അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിൽ മനസ്സിലുദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് ചെലവിനങ്ങളിൽ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ഒരു പക്ഷേ ഈ മാസം ശമ്പളം കൊടുക്കുവാൻ വേണ്ടി കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങളെ പോലും അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. എന്നാൽ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്നൊരാശയം ആ ഒരു ആശയത്തോടു കൂടിയതല്ലാത്തതുകൊണ്ട് സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും അന്തിമ നിമിഷത്തിൽ അതൊരു തീരുമാനത്തിലെത്തിച്ചേരുവാനും സാധ്യത കാണുന്നതുമുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തി മറ്റ് ചില വിഭാഗങ്ങളിൽ അതാത് മേഖല കൈകാര്യം ചെയ്യുന്നവരെ ഏൽപ്പിക്കുവാനും സ്വല്പ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഇങ്ങനൊരു തീരുമാനമായിരിക്കും നന്നാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇതരമായുള്ള ചികിത്സാ രീതികളായ യോഗ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ ആയുർവേദ ചികിത്സയ്ക്ക് തന്നെ തയ്യാറാകുവാനിടയുണ്ട്. ഒരു പക്ഷേ അവധിയൊന്നും വേണ്ടെങ്കിലും ചികിത്സയോടൊപ്പം തന്നെ ജോലി ചെയ്തുകൊണ്ട് അതിൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിന് തക്കവണ്ണം ചികിത്സയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഔചിത്യമുള്ള സമീപന ശൈലി അവലംബിക്കുന്നത് വഴി പലരുടെയും മിഥ്യാധാരണകളെ ഒഴിവാക്കുവാൻ സാധിക്കും. ഇതിൽ എല്ലാ കാര്യങ്ങളിലും വളരെ സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ മാത്രമേ ലക്ഷ്യപ്രാപ്തി എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അനുകൂലമായുള്ള അവസരങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അതിനോടനുബന്ധമായിട്ട് മറ്റ് ചില പുണ്യ തീർത്ഥയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ മാസത്തിന്റെ 2-ാമത്തെ പകുതിയിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. പരമാവധി സ്വന്തം നിലയിൽ ആ സമയങ്ങളിൽ ഉറക്കൊഴിച്ചുള്ള യാത്രയും അതിവേഗതയുള്ള യാത്രയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതിവർഷം കണക്കിലെടുത്ത് ഗൃഹത്തിനും അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. മറ്റ് ചിലർക്ക് നിലവിലുള്ള സ്ഥലത്ത് പലപ്പോഴും മഴക്കാലത്ത് വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനും ഭാവിയിലേക്ക് ഈ ഭൂമി വിൽക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യതയുണ്ട്. ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യത കാണുന്നു. വർഷങ്ങളായിട്ട് അന്യനാട്ടിൽ താമസിക്കുന്ന പലർക്കും ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് സെപ്റ്റംബർ 1-ാം വാരത്തിൽ തന്നെ ജന്മനാട്ടിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം
യാത്രയ്ക്ക് വേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. 2025-2026 എന്നീ വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനും കരാർ ഒപ്പുവയ്ക്കുവാനും സാധ്യത കാണുന്നു. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ഒരാത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾക്കു വേണ്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പുരോഗതിയില്ലാത്ത ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു ഗൃഹം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടോ അഥവാ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടോ പുനരാലോചിക്കുവാനിടയുണ്ട്. വിജ്ഞാനം ആർജിക്കുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി വളരെയധികം കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. പ്രത്യുപകാരം ചെയ്യുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ പ്രത്യേകിച്ചും ബന്ധുമിത്രാദികളുടെ വാക്കുകൾ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അബദ്ധങ്ങൾ ഒഴിഞ്ഞു മാറുക മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതുമാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മറ്റ് വ്യവസായ സ്ഥാപനത്തിലേക്ക് മാറ്റുവാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ അതിന്റെ ഒരു ഉൽപാദന ചെലവ് പോലും സ്വല്പം കുറയുവാൻ യോഗം കാണുന്നുണ്ട്. ഇനി ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും ഏറ്റെടുത്ത ദൗത്യം സ്വല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും മകര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.